नियंत्रण भागमായി ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. എല്ലായിടത്തും പോലീസ് പരിശോധനയും പിഴയടാക്കലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, കൊറോണ പടരാതിരിക്കാനല്ലേ എല്ലാം നടക്കട്ടെ. എന്നാൽ സിപിഎമ്മിനെ ഇതൊന്നും ബാധകമല്ലേ? അതോ സിപിഎമ്മിനെ കൊറോണയ്ക്കും പേടിയാണോ? ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നിയന്ത്രണം ലംഘിച്ച് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും ജില്ലാ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ വൻ ആൾക്കൂട്ടം സംഘടിപ്പിച്ചിട്ടും യാതൊരു കേസും എടുക്കാതെ പോലീസ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഡിസിസി പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിൽ 180 പേർ പങ്കെടുത്തതിൽ 100 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ തിരുവല്ലയിൽ സിപിഎം കോവിഡ് മാനദണ്ഡം ലംഘിച്ചെന്ന് മാത്രമല്ല ഞായറാഴ്ചകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടിയാണ് ലംഘിച്ചിരിക്കുന്നത്. കുറ്റൂർ തെങ്ങേലിയിൽ ബിജെപിയും കോൺഗ്രസും വിട്ട് സിപിഎമ്മിലേക്ക് വന്ന 50 കുടുംബങ്ങളിൽ നിന്നായി 104 പേരെ സ്വീകരിക്കാനാണ് യോഗം ചേർന്നത്. പാർട്ടിയുടെ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കം 200 പേരോളം പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ നടന്ന ചടങ്ങിൽ പാർട്ടിയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകാൻ ചേർന്ന യോഗമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണും കോവിഡ് മാനദണ്ഡവും ലംഘിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാർ, ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തിരുന്നു. ചടങ്ങിന് പിന്നാലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും വാർത്തകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സംഭവം റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടും കേസെടുക്കാൻ തിരുവല്ല പോലീസ് തയ്യാറായിട്ടില്ല. വെള്ളിയാഴ്ച പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റായി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ 100+ പേർ പങ്കെടുത്തിരുന്നു. ആ സംഭവത്തിൽ നേതാക്കളടക്കം 100 പേർക്കെതിരെ കേസുമെടുത്തു. ഇതിനെതിരെ കോൺഗ്രസിൽ നിന്ന് വിമർശനമൊക്കെ ഉയർന്നിരുന്നു. സിപിഎമ്മിന്റെ പരിപാടികളിൽ ഇതേപോലെ പങ്കെടുക്കുന്നവർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം അവരും ഉന്നയിച്ചിരുന്നു. സമാന രീതിയിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സിപിഎം യോഗം ചേരുന്നുണ്ട്. എവിടെയും കേസെടുക്കാറില്ല. കൊറോണയ്ക്ക് എന്താ സിപിഎമ്മിനെ പേടിയാണോ?